ഇന്നത്തെ വീഡിയോ ഫേക്ക് ആയിട്ടുള്ള ഫിറ്റ്നസ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അത് എത്രമാത്രം നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അത് എത്രമാത്രം എന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക, വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ മസിൽ മാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫിസിക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യാറാണ്. ഒരു മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം, 15 കിലോ കുറയ്ക്കാം, 8 കിലോ കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞാലും അതും കുറച്ച് ഈസി ടിപ്പ് വഴി. ഈസി ടിപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും. ഇഞ്ചി, നാരങ്ങ വെള്ളം, ചിയാ സീഡ്, മഞ്ഞപ്പൊടി ഇതൊക്കെ കലക്കി രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വെയിറ്റ് കുറയുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നുണ്ട്. സോ അതിൻ്റെ പുറകെ നിങ്ങൾ പോകാനൊക്കെയാണോ? ഒരിക്കലും പോകരുത്. ഞാൻ പലതരം ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ടുണ്ട് യൂട്യൂബ് വഴി. സോ ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ, വേ ഓഫ് സ്റ്റൈലിലാണ് പറയുന്നത്. പറയുന്ന സെയിം കാര്യങ്ങളായിരിക്കും, നല്ല നല്ല കാര്യങ്ങൾ. സോ അതല്ല ഞാൻ പറഞ്ഞിരുന്നത്, അങ്ങനെയുള്ളവരെയല്ല പറഞ്ഞത്. ഇത് വേറെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുക്കുന്നവരാണ് ഞാൻ ഈ ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞത്, ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞത്. രാവിലെ എണീറ്റ് ചിയാ സീഡ് കലക്കി കുടിക്കുക, നാരങ്ങ വെള്ളത്തിൽ ഉപ്പും മറ്റതും ഇട്ട് ഇഞ്ചി ഇട്ട് കുടിക്കുക, ഉടനെ തടി കുറയും, എനിക്ക് ഇത്ര കിലോ കുറഞ്ഞു. നിങ്ങൾക്കിങ്ങനെ ഇത്ര കിലോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പോയി വല്ല ഡോക്ടറിനെയും കാണുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. സി അതൊക്കെ ഫേക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അത് നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഈ വെയിറ്റ് കുറയ്ക്കുന്നതെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അത് നമ്മുടെ കുറേ നാളുകൾ കൊണ്ട് നമ്മുടെ ബോഡി വെയിറ്റ് വെച്ച് വന്നതാണ്. ഇന്നും ഇന്നലെയും കൊണ്ടല്ല നമ്മുടെ ബോഡി വെയിറ്റ് വയ്ക്കുന്നത്. ഇങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് ജേണികളുടെ പുറകെ പോകാതിരിക്കുക. ഓരോ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സും അവരുടേതായ വേ ഓഫ് സ്റ്റൈലിലാണ് അവർ സംസാരിക്കുന്നത്. ഒരേ സബ്ജക്റ്റ് ആയിരിക്കും, അവരുടേതായ സ്റ്റൈലിലായിരിക്കും സംസാരിക്കുന്നത്. സോ നിങ്ങൾ ഇന്നൊരു ഡയറ്റ് പ്ലാന് അല്ലെങ്കിൽ ഒരു വർക്ക്ഔട്ട് പ്ലാന് നിങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് മിനിമം 3 മന്ത്സ് എങ്കിലും ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, മിനിമം 3 മന്ത്സ് ഫോളോ ചെയ്ത് പോയിട്ട് അതിലെന്തെങ്കിലും റിസൾട്ട് ഇല്ല എങ്കിൽ മാത്രം ഡീവിയേഷൻ വരുത്തുക. അതുപോലെ ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ ഒരു 4 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിൽ പോയിട്ട് ഡയറ്റ് പ്ലാനിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി വരുത്തി പോവുക. അല്ലാതെ നമ്മൾ ഇന്ന് ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് നാളെ വേറൊരു വീഡിയോ കണ്ട്, വേറൊരു വീഡിയോ കണ്ടിട്ട് ആ ദിസ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല. കാലറി ഡെഫിസിറ്റിൽ നിൽക്കുക, നമ്മൾ തീർച്ചയായിട്ടും വെയിറ്റ് ലോസ് ഉണ്ടാവും. കാലറി ഡെഫിസിറ്റിൽ നിന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും വെയിറ്റ് കുറയാൻ പോകുന്നില്ല. ഇതാണ് സയൻറ്റിഫിക്. 1000, 10000 സ്കിപ്പിംഗ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ അങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പുറകെ പോകാതെ ഇരിക്കുക. നിങ്ങൾക്ക് പല ഇഞ്ചുറീസൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അതുമല്ല, നമ്മൾ ഒരു ഡ്രിങ്ക് കുടിച്ചെന്ന് പറഞ്ഞ് പെട്ടെന്നൊന്നും തടിയൊന്നും കുറയാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നല്ലൊരു ന്യൂട്രീഷനൊക്കെ കണ്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനറിനെ കണ്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഇത് നമ്മുടെ ഒരു ഫിറ്റ്നസ്സിൽ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ്. സി നമ്മുടെ എത്ര ക്രീം വാരി തേച്ചാലും വെളുക്കാനൊന്നും പോകുന്നില്ല. അതൊരു 1 വീക്കോ 2 വീക്കോ 1 മന്തോ ഉള്ളൊരു ചെറിയൊരു ഗ്ലോയിങ് മാത്രമായിരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തുള്ളത്. അല്ലാതെ നമുക്ക് വലിയൊരു മാജിക് ഒന്നും സംഭവിക്കാൻ പോകില്ല. സി നിങ്ങൾക്ക് നല്ലൊരു സ്കിന്ന് വേണം, പിമ്പിൾസ് എല്ലാം മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് കെയർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് ആദ്യം കെയർ ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള ക്രീമോ ഫേഷ്യലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ നോക്കുക. ഒരു 1/2 അവർ ഒന്ന് എക്സസൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു 1 മന്ത് ആകുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണിൻ്റെ ഒരു ടോണേ മാറിക്കിട്ടും തീർച്ചയായിട്ടും. അതിനോടൊപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മീൽസ് കഴിച്ചൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾ ഓയിലൊക്കെ കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്ത് അതിനനുസരിച്ച് ഉള്ള രീതിയിലുള്ള ഫുഡ് നിങ്ങൾ കഴിച്ച് നോക്കുക. നിങ്ങളുടെ സ്കിൻ കെയർ എന്നുള്ളൊരു സംഭവം അതിൽ തന്നെ ആദ്യം നല്ല റിസൾട്ട് കിട്ടും. സോ നിങ്ങളുടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫുഡിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിൻ്റെ കെയറിങ്. അതുപോലെ നമ്മുടെ ഹെയർ സംരക്ഷിക്കണം. മുടി കൊഴിച്ചിലായാലും ഡാൻഡ്രഫ് ആയാലും എന്തായാലും നമ്മുടെ ഉള്ളിൽ എന്താണ് കഴിക്കുന്നത് അതായിരിക്കും നമ്മുടെ സ്കിന്നിലായാലും ഹെയറിലായാലും കാണിക്കുന്നത്. സോ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. മാക്സിമം വീക്കിലി ഒരു 5 ഡേയ്സ് എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ഫിറ്റ്നസ്സും സ്കിൻ കെയറും അങ്ങനെയുള്ള യൂട്യൂബേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ മതി. പല പല ടാബ്ലറ്റുകൾ റെക്കമെൻഡേഷൻ ചെയ്യുന്നവരാണ്. നമ്പർ വിത്ത് നമ്പർ കൊടുത്ത് 2 മന്ത്സ് തൊട്ട് ഒരു കോഴ്സുണ്ട്, അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയും എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നവരാണ്. നിങ്ങൾ അതിൻ്റെ പുറകെ ഒന്നും പോകരുത്. അതുമല്ല, നമ്മളൊരു ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ ഫസ്റ്റിലോട്ട് കടക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് നല്ലൊരു ഫിറ്റ്നസ്, നമ്മളിപ്പം എന്നെ പോലെ നേരത്തെ ഇതാ കാണുന്ന പോലെ
97 കിലോ 100 കിലോ അടുപ്പിച്ചുണ്ട്, നമുക്കിപ്പോൾ ഒരു 70 കിലോ ആകണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഫിറ്റായിട്ടിരിക്കണം എന്നുള്ളൊരു തോന്നൽ പെട്ടെന്നുണ്ടായി. നമ്മൾ നേരെ ഒരു ജിമ്മിൽ പോയാൽ, അപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയാനായിരിക്കും നിങ്ങൾക്ക് ആദ്യമൊക്കെ തോന്നുന്നത്. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, പെട്ടെന്ന് വെയിറ്റ് കുറയാനുള്ള വഴിയിലൂടെ പാസ് ചെയ്യാൻ നോക്കും. അതിൻ്റെ ഇടയിൽ പോകുന്ന വഴിയിൽ പലരും നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെയുള്ള എൻഹാൻസ് ആയിട്ടുള്ള ഡ്രഗ്സുകളുണ്ട്, അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തടി കുറയും, അല്ലെങ്കിൽ നല്ലൊരു മസിലും, നമ്മളൊരു മെലിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, നല്ല മസിൽ മാസ് വയ്ക്കാൻ എൻഹാൻസിങ് ഡ്രഗ്ഗുകളുണ്ട്, അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മസിൽ മാസ് ഉണ്ടാകും എന്നൊക്കെ പറയുന്ന കുറേ വ്യക്തികളുണ്ടായിരിക്കും. അതൊക്കെ ഫേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഫേക്കായിട്ടുള്ള മെഡിസിൻസിൻ്റെ പുറകൊന്നും പോകാതിരിക്കുക. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ഒരു 6 മന്ത് എങ്കിലും നിങ്ങൾ വർക്ക് ജിമ്മിൽ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ മിനിമം 6 മന്ത് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ ശ്രമിക്കുക. പോകാൻ ശ്രമിക്കുന്നതല്ല, കൺസിസ്റ്റൻസി. ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ നിങ്ങൾ സപ്ലിമെൻ്റ്സ് ഒന്നും എടുത്തിപ്പോൾ യാതൊരു കാര്യമില്ല. നമ്മളൊരു 6 മന്ത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വെറുതെ ഈ എക്സ്പെൻസീവൊക്കെ മുടക്കുക. അല്ലാതെ നമ്മൾ പോയ ഉടനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ഉടനെ തന്നെ ഓടിപ്പോയി ഒരു പൗഡർ വാങ്ങി വീട്ടിൽ വെച്ച് വെറുതെ പൈസ കളഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ അതിനൊരു എക്സാമ്പിളാണ്. ഒന്നും അറിഞ്ഞുകൂടാതെ പ്രോട്ടീൻ പൗഡർ കഴിച്ച ഉടനെ മസിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഹാർഡ് വർക്കൊക്കെ ചെയ്താൽ മാത്രം നമ്മൾക്ക് നല്ലൊരു മസിൽ മാസും നല്ലൊരു ഫിറ്റ്നസ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ കാര്യങ്ങൾ, ഇന്നലത്തെ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ജേണി. എനിക്ക് ബിഗിനേഴ്സിൻ്റെ കൂടെ പറയാനുള്ളതാണ്, നമ്മൾ ഒരിക്കലും ഒരു ഷോർട്ട് കട്ടിലൂടെ അച്ചീവ് ചെയ്യല്ല ഒരു കാര്യങ്ങളും. നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക, ഹാർഡായിട്ട് വർക്ക് ചെയ്യുക, കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടും. ഒന്ന് വെയിറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. നമ്മൾ നോർമലായിട്ട് ജീവിക്കാനുള്ളവരാണ്, നമുക്ക് ലോങ് ലൈഫ് വരെ നോർമലായിട്ട് ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹം. സോ നമ്മൾ കൃത്രിമമായിട്ട് സ്റ്റിറോയിഡ്സൊക്കെ ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വല്ല കോമ്പറ്റീഷനോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അത് അതിൻ്റേതായ അറിവുള്ളവർ കൂടെ കാണും. സോ അവരോട് ഇൻഫർമേഷനൊക്കെ ചോദിച്ച ശേഷം മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുക, അല്ലാതെ ആരെങ്കിലും പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് വന്നെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ഉപയോഗിക്കാതിരിക്കുക. ഇതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓരോ പ്രാവശ്യവും നമ്മൾ ഇന്ത്യയിലായാലും പുറത്തായാലും പല പല സ്റ്റഡീസ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ പണ്ട് ചെയ്ത സ്റ്റഡീസ് കൊള്ളത്തില്ല എന്ന് ഒരിക്കലും പറയത്തില്ല, അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ എന്ന് മാത്രമേ ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സ്റ്റഡീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ബാക്ക് ചെയ്യില്ല നിങ്ങളുടെ ഫിറ്റ്നസ് എന്ന്. സോ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക, അത് ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമുണ്ടോ മൂവ് ചെയ്യുക, കിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക, പുതിയൊരു പ്ലാനിലോട്ട് പോവുക. ഓക്കെ, കീപ് ഗോയിങ് ഗൈസ്. ഇന്നത്തെ എപ്പിസോഡ് നമ്പർ 2 എനിക്ക് ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇത് നിങ്ങൾ അറിഞ്ഞു തന്നെ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ പല രീതിയിലും പല ഡൗട്ടുകളും കാര്യങ്ങളും ഇങ്ങനെ വരാൻ ചാൻസസ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായ ഫോക്കസിൽ പോവുക, ഷോർട്ട് കട്ട് എടുക്കാതിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് എൻ്റെ ഓരോ പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ളൊരു എനർജി തരുന്നത്. സോ പ്ലീസ് കമൻറ്റ് ചെയ്യാതിരിക്കരുത്. വീഡിയോ കണ്ടിട്ടില്ല ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് നാളത്തെ വീഡിയോ നമ്മൾ ഡയറ്റ് പ്ലാൻ ആയിട്ടായിരിക്കും വരുന്നത്. സോ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ബെല്ലൈക്കൺ ഓളും അമർത്തുക. ബൈ.